ഒരു ഹദീസിലൂടെ കാണാം സൂഖുൽ അഖ്റാ, ആഖിറത്തിന്റെ അങ്ങാടിയാണിത്. ആഖിറമെന്ന നമ്മുടെ താവളം, സ്വർഗമെന്ന നമ്മുടെ തറവാട്ടിലേക്ക് പോകണമെങ്കിൽ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. അവിടേക്കുള്ള സമ്പത്തും സൗകര്യങ്ങളും അവിടേക്കുള്ള പാദയങ്ങളും ഒരുക്കാൻ വാങ്ങാൻ പറ്റിയ അങ്ങാടിയാണ് ദുനിയാവ്. അല്ലാഹു നമുക്ക് ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ. പക്ഷേ ഈ അപകട ഈ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആക്സിഡന്റ് പ്രോൺ ഏരിയയാണ് ദുനിയാവ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ആക്സിഡന്റ് ഏരിയ അപകട സാധ്യത മേഖലയാണ് ദുനിയാവ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിലൊക്കെ കാണാം, അവിടെ നമ്മൾ യാത്ര ഡ്രൈവർമാർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്, കൂടുതൽ ശ്രദ്ധിക്കും. എത്ര എക്സ്പേർട്ട് ഡ്രൈവർ ആണെങ്കിലും അയാളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കും, കാരണം അപകട സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ഈ നീണ്ട യാത്രയിൽ, ഓരോ ആലമിലേക്കുമുള്ള യാത്രയിൽ അപകട സാധ്യത മേഖലയാണ് ദുനിയാവ്. അതുകൊണ്ട് പരിശുദ്ധ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്ത് എല്ലാവരും ചൊല്ലണം, അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇഹ്ദറു ദുനിയാ, ഈ ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ ജാഗ്രതയോടുകൂടെ ഈ ദുനിയാവിലൂടെ ജീവിക്കണേ, യാത്ര ചെയ്യണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ റസൂലുള്ള പറഞ്ഞത് ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നാണ്. ദുനിയാവ് നമ്മുടെ നയനങ്ങളിലൂടെ നോക്കും, നമ്മുടെ നയനങ്ങൾക്കും മനോഹാരിതയുണ്ടാക്കിയേക്കാം, നമ്മുടെ കാഴ്ചകളിൽ ദുനിയാവ് വളരെ മനോഹരമായേക്കാം, വളരെ മധുരമുള്ള ലോകമായി നമുക്ക് അനുഭവിച്ചേക്കാം. പക്ഷേ ഇത് കാണുമ്പോഴുള്ള ഭംഗിയാണ്, പക്ഷേ അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് സൂക്ഷിക്കേണ്ട മേഖലയാണ്. കാണുമ്പോ പ്രശ്നമൊന്നുമില്ല, വളരെ മനോഹരമാണ്, നല്ല മധുരമൂർന്ന ഓർമ്മകളാണ് നമുക്ക് ദുനിയാവിലൂടെ ലഭിക്കുന്നത്. പക്ഷേ അത് സൂക്ഷിക്കേണ്ട സംഗതിയാണ്. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സ്ഥലം ദുനിയാവാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുഅ്മിനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം. അതുകൊണ്ട് അല്ലാഹുവിൽ വിശ്വാസമുള്ള ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവെന്നത് യാത്രക്കിടയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ജയിൽ പുള്ളി അനുഭവിക്കുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത് അദ്ദുന്യാജുൽ, ദുനിയാവെന്ന് പറയുന്നത് അത് മുഅ്മിനിന്റെ ജയിലാണ്, കാഫിറിന്റെ അവിശ്വാസിയുടെ സ്വർഗവുമാണെന്ന് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനിന്റെ അവസ്ഥയിൽ യഥാർത്ഥ ഒരു വിശ്വാസിക്ക് ദുനിയാവ് അനുഭവപ്പെടുന്നത് എന്തായിട്ടാണ്? ഒരു ജയിൽ പുള്ളിയുടെ അവസ്ഥയാണുള്ളത്, ജയിലിൽ കിടക്കുന്ന അവസ്ഥയാണുള്ളത്. കാരണം നീണ്ട ഖുർആൻ ഓതാൻ പ്രയാസമായി നമുക്ക് തോന്നുന്നു, കൃത്യമായി നിസ്കരിക്കാൻ നമുക്ക് പ്രയാസമായി തോന്നുന്നു, ഏത് നന്മകൾക്കും നമുക്ക് പ്രയാസം തോന്നുന്നു. എന്നാൽ
ജയിൽ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജയിലിൽ അവൻ എത്ര സുഖലോലുപതയിൽ, അവൻക്ക് എത്രമാത്രം സൗകര്യങ്ങളും ഭക്ഷണങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുത്താലും അവന്റെ മനസ്സിനെപ്പോഴും പ്രയാസമാണ്, എപ്പോഴും പരിഭവമാണ്. ഇതാണ് നമുക്ക് മുമ്പിനെ നമ്മുടെ അവസ്ഥ. ഇങ്ങനെയായിരിക്കണം നമ്മുടെ അവസ്ഥ. ഇവിടെ സമാധാനം മാത്രമാണെങ്കിൽ അപകടമാണ്, ഇവിടെ സന്തോഷം മാത്രമാണ് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അപകടമാണ്. ഇവിടെ പ്രയാസങ്ങൾ വേണം, പരിഭവങ്ങൾ വേണം, ഇവിടെ വേദനകളും യാതനകളും ഉണ്ടാകണം, അപ്പോഴാണ് മുഅ്മിനിന്റെ ദുനിയാവാകുന്നത്. അല്ലാഹുവേ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ക്ഷമയോടെ നേരിടാൻ ഞങ്ങൾക്കൊക്കെയും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.